15 ലക്ഷം രൂപയാ ഒരു മാസത്തെ ശരാശരി വരുമാനം. എന്തേ മുടക്ക്? 168 കൊല്ലം മുമ്പ് അരച്ചാക്ക് സിമെന്റും 10 കല്ലും മുടക്കിയതാണ്, വേറെ മുടക്കുന്നില്ല. മയ്യത്ത് പിന്നെ ഫ്രീ ആണല്ലോ. ഇപ്പോഴും വരുമാനം വന്നു കൊടുക്കാം. ഒരു തെങ്ങും തയ്യാണ് ഇവരെ കൊല്ലത്തിന് വെള്ളം പറഞ്ഞത്, അതും വേണ്ട, ഇതും വേണ്ട, ഒരു മുടക്കില്ല, വരുമാനം വന്നുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഈ സമുദായത്തിന്റെ ദിക്റിന്റെയും ദുആയുടെയും സലാത്തിന്റെയും ഔലിയായിന്റെയും അംബിയായിന്റെയും പേര് പറഞ്ഞ് സമുദായത്തെ ചൂഷണം ചെയ്ത് എല്ലാ ബിദഅത്തും ഖുറാഫാത്തും സമുദായത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇതിനുള്ള മനസ്സാക്ഷി കൊണ്ട് തന്നെയാണ് ഈ നിലയ്ക്കുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ പോലും ആ പാത ഒഴിവാക്കി ഈ വേദിയിലേക്ക് മാറി നിൽക്കാൻ തയ്യാറാകുന്നത്. കുറെയൊക്കെ പിടിച്ചിരിക്കാൻ നോക്കും, കാരണം മുജാഹിദ് ആകാന്ന് പറഞ്ഞ കുറച്ച് എടുങ്ങാർ തന്നെയാണ്. മുജാഹിദായി ഇവിടെ വരാൻ കുറച്ച് എടുങ്ങാർ തന്നെയാണ്. സുന്നീലാകുമ്പോ ആദരവ് കൂടിയിട്ട് പോയി ഇവിടാകുമ്പോ സാധനത്തിൽ ഇല്ലാതെയും പോകും. അതാ അവസ്ഥ. ഞാൻ പോരുമ്പോ സക്കാഫിനോട് പറഞ്ഞു, സക്കാഫിയെ ഒരു കാര്യങ്ങൾ ഉറപ്പിക്കണം, അവിടുത്തെ അവസ്ഥ ഇവിടെ നിങ്ങൾ വെച്ച് നോക്കരുത്. നമ്മളിപ്പോ 5-8 കൊല്ലായി പതുക്കെ കണ്ടുടങ്ങിയിട്ട്, അപ്പൊ അവിടെ കിട്ടിയ ആ ഒരു ശൈലും കൊണ്ടൊന്നും ഇവിടെ നിങ്ങൾ അയിമക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല, കാരണം തുല്യത പെടുത്തിയാ ചിലപ്പോ നിരാശപ്പെടും. അപ്പൊ അതിന് നിങ്ങൾ പോണ്ട. നമ്മള് നമ്മളെ പരലോകം നോക്കുക, നമ്മളെ തൗഹീദ് നോക്കുക, ബാക്കിയുള്ള എന്താവട്ടെ എന്ന് ആലോചിച്ച് നമ്മളാണ്ട് ഇറങ്ങുക, അതേ പറ്റുള്ളൂ. മറ്റത് അവിടെ ആകുമ്പോ വീട്ടിലേക്ക് വണ്ടി ഉണ്ട് വരും, കൊണ്ടുപോകാൻ ആളുണ്ടാവും, എല്ലാ ആദരവുണ്ടാവും, അധികാവുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഞങ്ങൾ വന്ന ഇപ്പൊ വസന, ഞങ്ങളുടെ അവിടുന്ന് വസന മൂപ്പര് പട്ടാമ്പിൽ ചെങ്കട്ടിക്ക് വസനന്ന്, അവിടുന്ന് ഇവര് അങ്ങേപ്പുറത്തേക്ക് ബസ് കയറി, പിന്നെ അങ്ങേപ്പുറത്തുള്ള മറ്റൊരാളൊപ്പം വണ്ടി വഹിക്കുന്ന കിട്ടിയായി കയറി പോരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, കാരണം നിരാശ വേണ്ടെന്നുള്ളതായി. അപ്പൊ ഈ രൂപത്തിന് എല്ലാവിധ വിദ്യാർത്ഥികളും ഒരു മാസം എന്നാകെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ട് നടത്തുന്ന ഇതിന് എന്തടിസ്ഥാനമാണുള്ളത്? ഞാൻ ന്യായമായി സംശയിക്കുന്നു, കഴിഞ്ഞ വർഷം റജബ് 27 നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതേ ഡ്യൂപ്ലിക്കേറ്റ് ബുഖാരി, അയാള് മലപ്പുറം മേൽമുറിയിൽ ഒരു നിസ്കാരം തുടങ്ങി, റഗായിബ് നിസ്കാരം. 480 ഹിജ്റ 480 ജൂതന്മാര് ബൈത്തുൽ മുഖദ്ദസ് തുടങ്ങിയ നിസ്കാരം. ഇസ്ലാം 480 ജൂതന്മാര് ബൈത്തുൽ മുഖദ്ദസിൽ ആരംഭിച്ച നിസ്കാരമാ. ആരാ പഠിപ്പിച്ചത്? ഷാഫി മദ്ഹബിലെ പണ്ഡിതൻ നബവി ഇമാമിന്റെ ഉസ്താദ് ഇമാം അബൂ സാമ റഹിമഹുല്ലാ. നബവി ഇമാമിന്റെ ഉസ്താദ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന നബവി ഇമാമിന്റെ ഉസ്താദ് ഇമാം അബൂ സാമ റഹിമഹുല്ലാ തന്റെ കിതാബുൽ ബാഇസിൽ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി, ഇസ്ലാം 480 ശേഷമാണ് ആ നമസ്കാരം ആരംഭിച്ചത്. ഇബ്നു അബിൽ ഹംറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കയറി വന്ന് അയാള് പള്ളിക്ക് വന്ന് നിസ്കരിക്കാൻ തുടങ്ങിയില്ല. അവൻ നിസ്കരിക്കണ്ടെന്ന് പറയാൻ പറ്റൂല്ലോ. അയാൾ നിസ്കാരം തുടങ്ങി, അയാൾ ഉറക്കെ ഖുർആൻ ഓതാ, നല്ല ഓത്ത്, ചേലും കോലും കണ്ടാലോ ആരും പിടിച്ച് കൈയൊടിച്ച് മുത്തും ചെയ്യും. ആ നിലക്കുള്ള രൂപഭാവങ്ങളും വല്ലാത്ത ഒരു ഖുർആൻ പാരായണവും. അയാൾ നിസ്കാരം ഇങ്ങനെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ പള്ളിയിൽ കൂടിക്കുന്ന ആളുകളിൽ നിന്ന് ഒരാള് പോയിട്ട് മൂപ്പരെ പിന്നില് മൗമുമായി കൂടി ആ ഓത്തിന്റെ ചുടുക്കൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടാമതൊരാൾ കൂടി, പിന്നെ മൂന്നാമൻ കൂടി, നാലാമൻ കൂടി. അവസാനം 12-ാമത്തെ റക്അത്ത് ഇയാൾ സലാം വിട്ടുമ്പോഴേക്ക് പള്ളി നിറയാൻ മാത്രം ആളുണ്ടായി. നിസ്കാരം കഴിഞ്ഞ് പിന്നെ ആളെ കണ്ടില്ല. ഇബ്നു അബിൽ ഹംറ അയാൾ പോയി. അടുത്ത വർഷം അതേ ഡേറ്റിന് അയാൾ വന്നു. അന്ന് റജബ് 27 റജബ് ആയത്ത വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച രാവിലെ അതേ ഡേറ്റിന് ഇയാൾ വീണ്ടും വന്നവിടെ. അപ്പൊ പിന്നെ കഴിഞ്ഞ കൊല്ലം കണ്ടതൊക്കെ പരിചയമുണ്ട് മൂപ്പര്. മൂപ്പര് വന്ന് ഞാൻ തുടങ്ങിയല്ലേ ചാ തുടങ്ങാന്ന് പറഞ്ഞു. മൂപ്പര് തുടങ്ങി, മറ്റൊരു പിന്നിൽ നിന്നു. ഇമാം അബൂ സാമ പറയാ, അന്ന് നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് പള്ളി നിറഞ്ഞ് കവിഞ്ഞ് പുറത്തു പോലും ആളായി, അത്രമാത്രം ആള് അതിൽ പങ്കെടുത്തു. മൂന്നാമത്തെ കൊല്ലം അദ്ദേഹം വന്നില്ല. മൂന്നാമത്തെ കൊല്ലം ആ ഡേറ്റ് ആയപ്പോ ആളുകൾ ആദ്യം തന്നെ വന്ന് പള്ളി വന്ന് കൂടി കാത്തിരുന്നു, പക്ഷെ ആള് വന്നില്ല. കുറെ നേരം നിന്നിട്ട് ആളെ കാണാല്ല. അവസാനം ഓല് പറഞ്ഞു, അല്ല മൂപ്പര് വന്നില്ലെങ്കിൽ നമുക്ക് സ്കേച്ചു കൂടെ. അങ്ങനെ ഓലിയപ്പെട്ടാണ് ഇമാമ നിസ്കാരം തുടങ്ങി. ആ നിസ്കാരം പിന്നീട് എല്ലാ കൊല്ലവും തുടങ്ങി ആവർത്തിച്ചു പോന്നു. അവർക്ക് സുന്നത്ത് പോലെയായി മാറി. ഹിജ്റ 530 മരിച്ച ഇമാം അബൂബക്കർ തുർത്തൂഷ് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഈ കാലം വരെ ഒരു സുന്നത്ത് പോലെ അത് നടപ്പായിരിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് 480 ആ നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങളാരും തന്നെ അത്തരം നിസ്കാരം കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു.
കുറച്ച് കഴിഞ്ഞപ്പോ ആ നിസ്കാരത്തിനെ പോലീസപ്പറ ഹദീസ് ഉണ്ടായി. ഈ നിസ്കാരത്തിനെ പോലീസപ്പറ ഞാൻ ഹദീസ് ഉണ്ടായി, പന്ത്രണ്ടാക്കാത്ത നിസ്കരിച്ച എല്ലാ പാപവും പൊറുക്കപ്പെടുമെന്ന് ഖാദർ റസൂലുള്ള എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടു. ഹദീസ് പോലെ ഉണ്ടാക്കപ്പെട്ടു. അന്നത്തെ മൂലയന്മാർ കൊല്ലങ്ങളോളം ആ നിസ്കാരം തുടർന്നു. ഹിജ്റ 637 അഥവാ അപ്പോഴേക്ക് 150 കൊല്ലം ആ നിസ്കാരം നടന്നിട്ടുണ്ട്. 150 കൊല്ലം നിങ്ങൾ അറിയിച്ചു നോക്കുക. 150 കൊല്ലം അപ്പുറം പോകുമ്പോ ശരിയല്ലാന്നാ പിന്നെ ആൾക്കാരെ വിശ്വസിക്കൂല. ഇപ്പോ ഇവിടെ ആദ്യണ്ടായ മാരെ മുഹീദിമാരെ 400 കൊല്ലം മുമ്പ് അത് ശരിയല്ലാതെ അപ്പൊ ആൾക്കാരെ ഒച്ചപ്പോ ഉണ്ടാക്കുക. രണ്ടാമത്തെ മാല നൂൽമാലയ 268 കൊല്ലം മുമ്പ് അത് ശരിയല്ലാന്ന് പറഞ്ഞ ആളുകൾ നമ്മളെ പുത്തൻവാദിയായി കൂട്ടുക. കുത്തുബയ്യത്ത് 300 കൊല്ലം മുമ്പ് ഉണ്ടായത് ശരിയല്ലാന്ന് പറഞ്ഞ ജനങ്ങൾ നമ്മളെ പുത്തൻവാദിയായി കൂട്ടുക. നാരിയാസുനാഥ് 600 കൊല്ലം മുമ്പ് ഉണ്ടായത് 800s മൊറോക്കക്കാരൻ ഇബ്രാഹിം നാരിയാസുനാഥ് ഉണ്ടാക്കിയത്. ഇങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കി വിട്ടതാ. 100, 150 കൊല്ലങ്ങളെ ആയുള്ളൂ നമ്മുടെ നാടുകളിൽ ഇതൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ അത് ശരിയല്ലാന്ന് പറയാൻ നമ്മളെ കാക്കകാരന്മാർ ചെയ്തതല്ലേ എന്ന പോലെ 637 ആയപ്പോഴേക്ക് 150 കൊല്ലം ഈ നമസ്കാരം എല്ലാ കൊല്ലം ഇവിടെ നടന്നു. 637 വർഷത്തെ അവിടുത്തെ ഖതീബ് അസീസ് ഇബ്നു അബ്ദുസ്സലാം ആയിരുന്നു. ഇസ്ബ്നു അബ്ദുസ്സലാം ആണോ എന്ന് എനിക്കറിയില്ല. അബൂ ഷാമയുടെ കിതാബിൽ അസീസ് ഇബ്നു അബ്ദുസ്സലാം എന്നാണ് ഒരു പക്ഷേ അക്ഷരിപ്പിച്ചതായിരിക്കാം. ഏതായിരുന്നാലും ഇബ്നു അബ്ദുസ്സലാം ഖതീബായപ്പോ അദ്ദേഹം റജബിന് തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച മിമ്പറിൽ വെച്ച് ഖുതുബ നിർവഹിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നിസ്കാരം ബിദ്അത്തും മുൻകറത്താണ്, ഇത് വെറുക്കപ്പെട്ട ബിദ്അത്താണ്, അതുകൊണ്ട് നമ്മൾ ഈ പള്ളി ആ നിസ്കാരം ഇതാ വിലക്കുന്നു, നിസ്കരിക്കാൻ പാടില്ല ഇവിടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തി. അപ്പൊ ചില സമസ്ത മൂലയന്മാർ അവിടെ എന്താ അപ്പൊ നിസ്കരിക്കാൻ പാടില്ല അത് പള്ളിക്കലോ, പള്ളിക്ക് നിസ്കരിക്കാൻ പാടില്ല, എന്താ അപ്പൊ അങ്ങനെ പറയാൻ നിസ്കാരല്ലേ? ഖുർആൻ ആയത്തില്ലേ, ഉമൻ അല്ലമു മിമ്മൻ മസാജിദല്ലാഹി അൻ യുദ്ഖറ ഫീസ്മുഹു, അല്ലാഹുവിന്റെ പള്ളിയിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുന്ന തടുക്കുന്നവരെക്കാളും വലിയ അക്രമി വേറെ ആരുണ്ട് എന്ന് ആയത്തില്ലേ വെച്ച് കുറച്ച് മൂലയന്മാര് രംഗത്തിറങ്ങിയില്ല. ഇമാം അബൂ ഉസാമ രേഖപ്പെടുത്തിയാ നോക്കേ, നബി ഇമാമിന് ഉസ്താദ്. അവസാനം ഇബ്നു അബ്ദുസ്സലാം ചെറിയ ലഘുലേഖ എഴുതി അവിടെ വിതരണം ചെയ്തു. ഈ നിസ്കാരത്തിന് അടിസ്ഥാനമില്ല, റസൂൽ നിസ്കരിച്ചിട്ടില്ല, സ്വഹാബത്ത് നിസ്കരിച്ചിട്ടില്ല, താബികൾക്ക് പരിചയമില്ല, മഹാനായ ഇമാമികൾക്ക് പരിചയമില്ല. പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 500 ഉണ്ടായ നമസ്കാരമാണിത്, അതുകൊണ്ട് ഇത് ഇസ്ലാമിക ദൃഷ്ടി സ്വീകരിക്കാവതല്ല, അംഗീകരിക്കാവതല്ല എന്ന് പറഞ്ഞ് അതിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളുടെ പോരായ്മയും അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ട് ലഘുലേഖ ഇറക്കി. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മൂലയന്മാരുടെ വേറെ അപ്പുറത്ത് ഈ നിസ്കാരത്തിനെ പോലീസ് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പോലീസ് സ്ഥാപിച്ചുകൊണ്ട് ലഘുലേഖ ഇറങ്ങിയ അവിടുത്തെ ഭരണാധികാരികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ ഒത്താശയോടുകൂടി ആ നിസ്കാരം നിർവഹിച്ചുവെന്നാണ് ഇമാം അബൂ ഉസാമ രേഖപ്പെടുത്തി വെച്ചത്. പിന്നെ അവിടുന്ന് കേരളത്തിലേക്ക് എത്താളെ കുറച്ച് സമയം ഉണ്ടാവും, അത് അത്രയും കാലം ഇവിടെ കേൾക്കാൻ കഴിഞ്ഞ കൊല്ലം ചങ്ങായി തുടങ്ങി മലപ്പുറത്ത്. ഇൻഷാല്ലാഹ് ഈ കേസ് ഉണ്ടാകും തുടങ്ങും. ഒരു കഴിഞ്ഞ കൊല്ലം അറിയാത്തോണ്ട് അലി മുമ്പത്തൊന്നും തുടങ്ങിയത് ആദ്യം അറിഞ്ഞേക്കണെങ്കിലും മുമ്പത്തൊല്ലം തുടങ്ങിയത് പോലെ അറിയാത്തോണ്ട് പെട്ടതാ. നോക്കണ നിങ്ങൾ ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്ക് 5 വർഷം കഴിയുമ്പോഴേക്ക് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സുന്നി സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 കൊല്ലം കഴിയുമ്പോഴേക്ക് നമ്മുടെ നാടുകളിൽ ഒട്ടുമിക്ക പള്ളികളിലും റജബി 27 പ്രത്യേക നമസ്കാരം ഉണ്ടാകും. എഴുതി വെച്ചോളികള് ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്ക് എല്ലാ സുന്നി പള്ളിയിലും റജബി 27 പ്രത്യേക നമസ്കാരം ഉണ്ടാവും. മുജാഹിദീങ്ങൾ അപ്പോഴും പറയുന്നത് ശരിയല്ല വിദേഹത്താണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എത്ര വലിയ വലിയ മോലയമാര്. ബാങ്കുടുത്തപ്പങ്ങൾ കേട്ടല്ലോ ആദ്യ സലാത്ത്, അത് വേറെ വിദേഹത്താ. അല്ലാഹു സല്ലല്ലാഹു മുഹമ്മദ് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്ക, അത് വേറെ വിദേഹത്താ. ശരിക്ക് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാ ചൊല്ലേണ്ടത്, ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് സ്വലാത്ത്. അത് മുഅദ്ദിനും വേണം, ബാങ്ക് കേൾക്കുന്നവർക്കും വേണം. പക്ഷേ അങ്ങനെ തന്നെ ആയാ പിന്നെ അത് മുജാഹിദാവുമല്ലോ. അപ്പൊ സുന്നി ആവണമെങ്കിൽ എന്തേ വ്യത്യാസം വേണ്ടേ? അപ്പൊ റസൂല് ബാങ്കിന് ശേഷം തന്നെ എന്നാ നമ്മള് മുമ്പാക്കുക? ഹുസൈൻ വൈസി വന്നി പാറ പറയുന്നുണ്ട്, മുമ്പ് ഒരു മരിച്ച അനൗൺസ് പോയപ്പോ ഒരു അമുസ്ലിം ചോദിച്ചു, അല്ല ഞങ്ങളൊക്കെ മരിച്ച അനൗൺസ് ചെയ്യലില്ല, എന്നിട്ടും ആള് വരുന്നുണ്ട്. നിങ്ങളെ സമൂഹത്തിന് മാത്രം എന്താ ഈ ഏർപ്പാട്? ഫൈസി വന്നത്രായി ഞങ്ങളെ റസൂല് അത് ചെയ്യരുത് പറഞ്ഞേക്കണം, അതുകൊണ്ടാണ്.
അങ്ങനെ ചെയ്യേണ്ടത് ഞങ്ങൾ റസൂല് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യണത് എന്ന് പറഞ്ഞ മാതിരി എന്ത് പറഞ്ഞു വെച്ച് നേരെ ഇതിൽ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ എല്ലാ ബിദ്അത്തുകളും പുതിയ നിസ്കാരം പുതിയ നോമ്പുകളും എല്ലാം എല്ലാം ആയി കൊണ്ടുവരിക, അത് ഈ സമുദായത്തിലേക്ക് അത് പ്രചരിപ്പിക്കുക, വലിയ വലിയ മുസ്ലിയാക്കന്മാരല്ലേ ചെയ്യുന്നത് എന്ന് ആളുകൾ വിചാരിക്കും. പക്ഷേ എന്നാലും ഈ നിലയ്ക്ക് ഒരു വിവരവും ഇല്ലാതെ ജനങ്ങളെ പഴയപ്പിക്കാൻ എല്ലാ ബിദ്അത്തുകളുമായി രംഗത്തിറങ്ങാം. യഥാർത്ഥത്തിൽ കൊണ്ട ആൾക്കാരെ വല്ല ശ്രദ്ധിക്കൂല, പിന്നെ അറ്റങ്ങൾ ഇതല്ലാണ്ട് എഴുതി തള്ളിയില്ല. എന്റെ കണക്കിന് അതിനേക്കാളും വലിയ വേഷം മറ്റതാണ്. കാരണം പുറത്തുകൊട്ട് മുണ്ടൂല എന്ന സംഗതി എല്ലാ കളി ഉണ്ടാക്കും ചെയ്യും. മറ്റേ മനസ്സിലാക്കാൻ നമുക്ക് സാധനം ഇത് പുറത്തമിട്ടതാന്നുള്ളത്. ഇത് ഐഡിയ ദോഷ എന്ത് കളവും ഏത് ഇല്ലാത്തതും പ്രചരിപ്പിക്കാൻ എല്ലാവരേക്കാളും മുൻപന്തി കുടുങ്ങിയ കഴിച്ചായി പോകുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഷൈബ മാസം വന്നപ്പോ എന്റെ നാട്ടില് കഴിഞ്ഞ വർഷം 50 വർഷം അവിടെ ഒരു ഫൈസി അബ്ദുൽ ഹമീദ് ഫൈസി അയാൾ വന്ന് പ്രസംഗിച്ചിട്ട് പറഞ്ഞു ഷൈബ പതിനെ നോയമ്പ് വയ്ക്കുന്നത് ബുഖാരിയിലുണ്ട്.